ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷായിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ തമ്പിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എ പ്ലസ് നിർണ്ണയിക്കുന്ന കിടിലൻ രണ്ട് ചോദ്യങ്ങൾ, അതാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്റെ പേര് ഷാഹിദ് റംസാൻ കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. സോ വീഡിയോയുടെ ഫീഡ്ബാക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം കേട്ടോ, കമന്റ് ചെയ്യണം കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ചോദ്യത്തെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിൽ ഇങ്ങനെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് റൂട്ട് 12 എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം റൂട്ട് 12 നമുക്ക് റൂട്ട് ഓഫ് 4 × 3 എഴുതാം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? നമുക്കറിയാം 1 സ്ക്വയർ എത്ര? 1. 2 സ്ക്വയർ എത്ര? 4. 3 സ്ക്വയർ എത്ര? 9. 4 സ്ക്വയർ എത്ര? 16. ഈ നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണ വർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ, കറക്റ്റ് വലിയ കറക്റ്റ് സ്ക്വയർ ഉള്ള നമ്പറുകൾ. അപ്പൊ നമ്മൾ എപ്പോഴും ഇതുപോലത്തെ നമ്പർ കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ നോക്കാം. 4, 9, 16 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം ഇതിന് നമുക്ക് റൂട്ട് 4 × √3 എന്ന് എഴുതാം. റൂട്ട് 4 എന്ന ചോദ്യത്തിൽ നമുക്കറിയാം റൂട്ട് 4 എന്ന എത്ര? 2 ആണ്. റൂട്ട് ഓഫ് 4 എന്നാൽ 2. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 2√3. അപ്പൊ റൂട്ട് 12 എന്ന് പറഞ്ഞാൽ എത്ര? 2√3 ആണ്. അത്ര ഉള്ള ഐഡിയ എന്ന് പറഞ്ഞത്. റൂട്ട് 12 എന്ന് പറഞ്ഞാൽ എത്ര? 2√3. അങ്ങനെയാണെങ്കിൽ റൂട്ട് 18 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? റൂട്ട് 18. നമുക്കറിയാം റൂട്ട് 18 ഇതേപോലെ എഴുതാം റൂട്ട് 9 × 2 എന്ന് എഴുതാം. റൂട്ട് 9 എന്ന എത്ര? റൂട്ട് 9 എന്ന 3 ആണ്. റൂട്ട് 9 × √2 3√2 എന്ന് എഴുതാം. ഇപ്പൊ മനസ്സിലായോ? 3√2. അപ്പൊ നമ്മൾ എന്ത് എഴുതി? റൂട്ട് 12 2√3 എന്ന് എഴുതി. എങ്ങനെ എഴുതുന്നത്? റൂട്ട് 4 × √3. റൂട്ട് 18 എങ്ങനെ എഴുതി? റൂട്ട് 9 × √2 3√2. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളോട് പറയാണ് റൂട്ട് 32 എത്ര, റൂട്ട് 50 എത്ര, അതായത് റൂട്ട് 32 എത്ര, റൂട്ട് 50 എത്ര എന്നൊരു ചോദ്യം. റൂട്ട് 32 നമുക്ക് ഇതേപോലെ ചെയ്തുകൂടെ മക്കളെ? നിങ്ങൾക്കറിയാലോ റൂട്ട് 32 എന്നാൽ റൂട്ട് ഓഫ് 16 × 2 അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ 16 എഴുതാൻ കാരണം? കാരണം റൂട്ട് 16 കൃത്യമായിട്ട് ആൻസർ ഉണ്ട്, 4 ആണ്. ഓക്കെ, അപ്പൊ അതിന് ആൻസർ എത്ര? റൂട്ട് 16 × √2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4√2 ആണ്. അപ്പൊ റൂട്ട് 32 എന്ന എത്ര? 4√2. കിടിലനല്ലേ, മനസ്സിലായോ? ഇതാണ് എ പ്ലസ് തരും. ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഉത്തരം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കണ്ടത് കൊണ്ട് ചില ആളുകൾക്ക് ഉത്തരം ചെയ്യാട്ടി. ഇതൊക്കെ ആദ്യം അറിയുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ പുതുതായിട്ട് ഒരുപാട് ആളുകൾ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും, അവരൊക്കെ ഇനിയിപ്പോ പഠിച്ചിട്ടുണ്ടാവും, മറന്നുപോയിണ്ടാവും. അങ്ങനെ കുറെ പ്രശ്നമല്ലേ നിങ്ങൾക്ക്? സത്യം പറ, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു സാറേ, പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ മറന്നുപോയി. യെസ്, ആ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാമിന്റെ തലേന്ന് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ ടീച്ചേഴ്സും എടുക്കുന്നത് കേട്ടോ. സോ അത്ര എഫേർട്ട് എടുത്തിട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലൈവും ക്ലാസ്സുകളൊക്കെ എടുക്കാനെ. അതുകൊണ്ട് അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ നിങ്ങൾ പഠിച്ചു കൊടുത്താൽ മാത്രം മതി, നിങ്ങൾ അടിപൊളിയായി ഞങ്ങൾ പഠിപ്പിച്ചു കേട്ടോ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയട്ടോ ഇങ്ങനെ ചാനൽ ഉള്ളതും. ഓക്കെ, അത് റൂട്ട് 50 ആണ്, റൂട്ട് 50. റൂട്ട് 50 നിങ്ങൾക്ക് ഇതേപോലെ എങ്ങനെ ചെയ്താം ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? റൂട്ട് 50 നിങ്ങൾ കമന്റ് ചെയ്തോ. റൂട്ട് 50 നമ്മളിപ്പോ പഠിച്ച നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പൊ 4 സ്ക്വയർ 5 സ്ക്വയർ 25 ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഉണ്ട്, നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണേ. ആൻസർ മാത്രം പോരാ, അതിന്റെ കൂടെ നമ്മുടെ ഈ ക്ലാസിന്റെ ഫീഡ്ബാക്കും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യും. അടുത്ത ചോദ്യം, അതിന്റെ ആൻസർ ഇവിടെ തന്നെ പറയേണ്ടി വന്നില്ലേ. റൂട്ട് 50 + √32 ചെയ്തോളൂ കേട്ടോ മക്കളെ. റൂട്ട് 50 + √32 ഇപ്പൊ ഞാൻ തന്നെ ചെയ്ത് കാണിച്ചാ 25 × 2 എഴുതാം. നിങ്ങൾ ഉത്തരം കിട്ടിയാൽ നോക്കിയാൽ മതി. നിങ്ങൾ ഉത്തരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഞാൻ ചെയ്യാൻ പോകുന്ന ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാൻ പറഞ്ഞതരാം. റൂട്ട് 50 എന്നാൽ 5√2. ഈ ഉത്തരം കിട്ടിയിട്ടെങ്കിൽ മെല്ലെ എഴുന്നേറ്റ് ഇതിട്ട് ഞാൻ ടോപ്പ് പൊളി സൂപ്പർ സൂപ്പർ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞോളൂ. കാരണം നിങ്ങളെ ചില നേരം അഭിനന്ദിക്കാൻ വേറെ ആരുണ്ടാവില്ല, നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക കേട്ടോ. 5√2 ഉത്തരം കിട്ടില്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞത് റൂട്ട് 50 + √32 എത്ര? റൂട്ട് 50 എന്ന് പറഞ്ഞാൽ 5√2. റൂട്ട് 32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4√2 ആണ്. മക്കളെ, ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടാവും ചില ആളുകൾക്ക്. നമുക്കറിയാം റൂട്ട് 2 റൂട്ട് 3 ഒരിക്കലും എന്താക്കാൻ പാടില്ല, റൂട്ട് ഓഫ് 2 + 3 എന്ന് എഴുതാൻ പറ്റില്ല, തെറ്റാണ്. എന്നാൽ ഇത് നോക്കൂ മക്കളെ, ഇതെന്താ സംഭവം? 5 √2 അതായത് 5 ലഡുകളും ഉണ്ട്, 4 ലഡുകളും ഉണ്ട്. 5 ലഡു ഉണ്ട്, 4 ലഡു ഉണ്ട്. അങ്ങനെയാണ് മൊത്തം എത്ര ലഡു ഉണ്ടാവും? 9 ലഡു ഉണ്ടാവും അല്ലേ. ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ കേട്ടോ. 5√2 5 തവണ √2 5√2 എന്നാൽ എന്താ? √2 + √2 + √2 + √2 അങ്ങനെയാണ് ഈ ഒരു സാധനമാണ് 5√2 എന്ന് എഴുതുന്നത്. 5 തവണ √2 പിന്നെ അതിന്റെ കൂടെ 4 തവണ √2 അപ്പൊ എത്ര √2 ഉണ്ടാവും? മൊത്തം 9 √2 ഉണ്ടാവില്ലേ. അതാണ് എഴുതിയത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരേ നമ്പർ റൂട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കാം? ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ
ത്രീ റൂട്ട് ത്രീ പ്ലസ് സെവൻ റൂട്ട് ത്രീ എത്രയാണ് ആൻസർ? മൂന്ന് പ്ലസ് ഏഴ് പത്ത് റൂട്ട് മൂന്ന്. എന്നാൽ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫൈവ് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, റൂട്ട് ഓഫ് ത്രീ പ്ലസ് ഫൈവ് എന്ന് എഴുതാൻ പറ്റൂല. മനസ്സിലാവും, റൂട്ടിന്റെ ഉള്ളിൽ പ്ലസ് ഇട്ട് എഴുതാൻ പാടില്ല, പുറമെ ചെയ്യാം. ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് വെച്ച് എന്തായാലും പരീക്ഷക്കുണ്ടാവും കേട്ടോ. അടുത്ത റൂട്ട് ഫിഫ്റ്റി മൈനസ് റൂട്ട് തേർട്ടി ടു. റൂട്ട് ഫിഫ്റ്റി ആണ് ഫൈവ് റൂട്ട് ടു, ഫൈവ് റൂട്ട് ടു മൈനസ് റൂട്ട് തേർട്ടി ടു ആണ് ഫോർ റൂട്ട് ടു. അഞ്ചിന്ന് അഞ്ച് ലഡു നിന്ന് നാല് ലഡു കുറച്ചാ ഒരു ലഡു, ഒരു റൂട്ട് ടു ആണ് റൂട്ട് ടു. വേണമെങ്കിൽ ഇതിന്റെ ആൻസർ വൺ പോയിന്റ് ഫോർ വൺ ഫോർ എഴുതാം. ഫുൾ മാർക്ക്, അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റനാ. എത്ര സിമ്പിൾ ആയിട്ടാ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് നോക്കിയാ. അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻ ഇത്രയും സിമ്പിൾ ആണോ? ഇത്രയും സിമ്പിൾ ആണ്, കാരണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോ. ഇനി ഇത് മോഡൽ വന്നാൽ ചോദ്യം ചെയ്യൂലേ, ഉറപ്പല്ലേ? അപ്പം പ്ലസ് ഉള്ളത് മൈനസ് ഉള്ളതൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ റൂട്ട് കാണുമ്പോൾ പേടിക്കാൻ നിൽക്കണ്ട കേട്ടോ, അതാണ് ആകെ പഠിക്കേണ്ടത്. ഇതേപോലെ ഇതിന്റെ കുറച്ചുകൂടി വേറെ വേറെ മോഡൽ ക്വസ്റ്റൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മാരത്തോണിലേക്ക് വരിക, ലിങ്ക് നമ്മുടെ ചാനലുണ്ട്, ലൈവിൽ പോയി നോക്കിയാൽ. മാത്തമാറ്റിക്സ് നമ്മൾ പൊളിച്ചടക്കണം, മാക്സിമം ലൈക്ക് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചോ, പവറാക്കി വെച്ചോ, നോട്ട്ബുക്ക് എടുത്ത് വെച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള ഒരു കിഡിലം ക്വസ്റ്റ്യൻ ആട്ടത്, എ പ്ലസ് നിർണ്ണയിക്കുന്ന ഒരു കിഡിലം ക്വസ്റ്റ്യൻ. ഈ ഉത്തരങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ വേറെ ലെവലാ, പഠിച്ചു വെച്ചോളൂ, കുറച്ച് ടൈം എടുക്കും. ഇത് അഥവാ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അവരെന്ത് ചെയ്യുക, ഒരു രണ്ട് മൂന്ന് തവണ കേട്ട് പഠിക്കുക. ഉറപ്പിച്ചോ ഈ മോഡൽ ചോദ്യം നാളത്തെ ചോദ്യ പേപ്പർ ഉണ്ടാവും, അല്ലെ നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. സിമ്പിളാ. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു, റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു, ഇത് മൈനസ് ആട്ടോ. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഈസ്വൽ ടു, ഇത് ഇങ്ങനെയാണ് ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ പഠിച്ചില്ലേ എക്സും വൈയും, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. നിങ്ങൾ എന്താ പഠിച്ചത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പഠിച്ചില്ലേ? ആ സെയിം സാധനം ഇവിടെ, എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് ത്രീ, വൈന്റെ സ്ഥാനത്ത് റൂട്ട് ടു. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതാണ് ഇവിടെ അപ്ലൈ ചെയ്ത്. വേറെ ഒന്നുമില്ല, ഇത് ചോദ്യത്തിൽ തരും, ഈ ഒരു സ്റ്റെപ്പ് ചോദ്യത്തിൽ തരും. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്കറിയാം റൂട്ട് ത്രീന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പറാ ത്രീ എന്ന, സ്ക്വയറും റൂട്ടും കട്ട് ചെയ്യും, സ്ക്വയറും റൂട്ട് ഉണ്ടാവും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തോ ത്രീ മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ആണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് കാണാൻ പറഞ്ഞേ? വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എത്ര എന്ന് കാണാൻ പറഞ്ഞു. ഈ ഒരു ആശയം ഉപയോഗിച്ചിട്ടാണ് കാണാൻ പറഞ്ഞേ, മക്കൾ ശ്രദ്ധിച്ചോളൂ. സാധാരണ രീതി നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, സാധാരണ രീതി നിങ്ങൾ കണ്ടുപിടിക്കാൻ എന്താ ആൻസർ? വൺ ബൈ റൂട്ട് ത്രീ എന്നാൽ വൺ പോയിന്റ് സെവൻ ത്രീ, വൺ ബൈ റൂട്ട് ടു എന്നാൽ വൺ പോയിന്റ് ഫോർ വൺ ഫോർ. ഇതൊക്കെ കൂട്ടി കാണാൻ ചെയ്യുകയാണെങ്കിൽ വൺ ബൈ ത്രീ പോയിന്റ് വൺ ഫോർ അങ്ങനെ സംതിങ് അങ്ങനെ വരും അല്ലേ, ത്രീ പോയിന്റ് വൺ ഫോർ ആണ് തോന്നുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. ഇനി ഇനി പത്ത് നൂറോണ്ടൊക്കെ ഗുണിച്ച്, ഇനി നൂറോണ്ടൊക്കെ ഗുണിച്ച് നൂറ് ബൈ മുന്നൂറ്റി പതിനാല് എന്നൊക്കെ എഴുതി, അതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഒന്ന് നോക്കി നോക്കും മക്കളെ. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഈക്വൽ ടു എത്ര നമുക്കറിയാം? ഈക്വൽ ടു വൺ ആണ്. ഈക്വൽ ടു എന്താണ്? വൺ ആണ്. റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഈക്വൽ ടു എന്താണ്? വൺ ആണ്. കിഡിലം സാധനം കാണിച്ചിരട്ടെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു അല്ലേ, ഇവിടെ ഇൻറ്റു ആണേ. ഈ ഇൻറ്റുവിനെ നമ്മൾ ഈക്വൽ ടുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും, അഥവാ ഹരണമാവും അല്ലെ. ഗുണിക്കുന്നതിന് ഈക്വൽ ടു അങ്ങോട്ട് ഹരിക്കണം. അപ്പൊ വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഈ ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടുവിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടാൽ വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആവും. അപ്പൊ ഇവിടെ ആരാ ബാക്കി? സിംഗിൾ ആയിട്ട് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു. അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരവും ഈ ചോദ്യത്തിന്റെ ഉത്തരവും സെയിമാ. ഇത് ഉത്തരം കാണുന്നതിന് പകരം നിങ്ങൾ എന്ത് കണ്ടാൽ മതി? റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു കണ്ടാൽ മതി. അപ്പം നമ്മോട് ചോദിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറയുന്നതും റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നത് സെയിം ആണ്. റൂട്ട് ത്രീ എന്നാൽ വൺ പോയിന്റ് സെവൻ ത്രീ ആണ്. വൺ പോയിന്റ് സെവൻ ത്രീ മൈനസ് വൺ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫോർ വൺ ആണ്. മൂന്ന് ഒന്ന് വെച്ചാൽ എത്രടാ? മൂന്ന് ഒന്ന് വെച്ചാൽ രണ്ട്, ഏഴ് നാല് വെച്ചാൽ മൂന്ന്. സോ ഒന്ന് ഒന്ന് വെച്ചാൽ പൂജ്യം. സോ ദ ആൻസർ ഈസ് ദ എനിക്ക് സെവൻ പോയിന്റ് ത്രീ ടു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ട് നാലൊക്കെ പതിനാല് കുഴപ്പമില്ല, അത്ര വേണ്ട, രണ്ടെണ്ണം മതി, രണ്ടെണ്ണം ചെയ്താൽ മതി കേട്ടോ, രണ്ട് നമ്പർ വെച്ച് ചെയ്താൽ മതി. സോ ഇത്ര ഫുൾ മാർക്കാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റല്ലേ ഇടാ മക്കളെ? സെറ്റല്ലേ? അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ, ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഐഡിയ. എന്നാൽ ഇതേ ഐഡിയ വെച്ച് ഇതിന് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പണിയില്ല. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്ത്? ഈ ഈ ടേമിനാണ് അങ്ങോട്ട് കൊണ്ടുപോയി, അതിന് പകരം ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു അല്ലേ. ഈ ഇൻറ്റു ടേമിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോയാൽ അത് ബൈ ആയി. അപ്പം വൺ ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എന്ന് പറയുന്നതും റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഈ ഒരു ഐഡിയ എന്നാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കറിയാം എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സെഡ് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ വൈ ആണ്.
ഇൻഡുവൈൻ അങ്ങോട്ട് ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോട് കൂടി. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക? 1.73+1.41 എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക? അപ്പൊ ഈ 2 A+ ചോദ്യങ്ങളും നിങ്ങൾ കിടലായിട്ട് മനസ്സിലായെന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് അടിച്ചുപൊളിച്ച് എക്സാം എഴുതാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷായ്ത്രൻ സാംസൺ സൈലൻ ലേണിംഗ്. ബൈ ബൈ.